കാഞ്ഞിരപ്പള്ളിയിൽ വഴിയോര കച്ചവടക്കാരനിൽ നിന്നും മാമ്പഴം മോഷ്ടിച്ച കേസിൽ പോലീസുകാരനെതിരെ വകുപ്പുതല നടപടിക്ക് ശുപാർശ. മാമ്പഴ മോഷണത്തിന്റെ കൃത്യമായ തെളിവുകൾ CCTV ക്യാമറ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നതോടെയാണ് ഇപ്പോൾ പോലീസ് ഇയാൾക്കെതിരെ വകുപ്പുതല നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത്. പോലീസുകാരന്റെ വിശദാംശങ്ങൾ സഹിതം കാഞ്ഞിരപ്പള്ളി DYSP ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്കും ഇടുക്കി AR ക്യാമ്പ് കമാൻഡിനും റിപ്പോർട്ട് നൽകും. പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം അറസ്റ്റുണ്ടാകുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. റോഡരികിലെ പഴക്കടയിൽ നിന്നും 10 കിലോ മാമ്പഴമാണ് ഇയാൾ മോഷ്ടിച്ചത്. ഇടുക്കി AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥനായ മുണ്ടക്കയം വണ്ടൻ പതാൽ സ്വദേശി ശിഹാബാണ് കവർച്ച നടത്തിയത്. ഇടുക്കി പോലീസ് ആസ്ഥാനത്താണ് ഇയാൾ ജോലി ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജോലിക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഇദ്ദേഹം പഴക്കടയിൽ മോഷണം നടത്തിയത്. ഡ്യൂട്ടി കഴിഞ്ഞ സ്കൂട്ടറിൽ മുണ്ടക്കയത്തുള്ള വീട്ടിലേക്ക് മടങ്ങും വഴി കാഞ്ഞിരപ്പള്ളി പാറത്തോട്ട് ഭാഗത്തുള്ള പഴക്കടയിൽ നിന്നുമാണ് മാമ്പഴം മോഷ്ടിച്ചത്. ഇവിടെ വഴിയരികിലായി കൊട്ടയിൽ മൂടിയിട്ട നിലയിലായിരുന്നു മാമ്പഴം. ഷിഹാവ് വണ്ടി നിർത്തിയ ശേഷം മാമ്പഴം മോഷ്ടിച്ച് സ്കൂട്ടറിന്റെ സീറ്റിനടിയിലുള്ള സ്റ്റോറേജിലാക്കി കടന്നു കളയുകയായിരുന്നു. രാവിലെ കച്ചവടത്തിനെത്തിയപ്പോഴാണ് മാമ്പഴം കവർച്ച ചെയ്യപ്പെട്ടതായി മനസ്സിലാക്കുന്നത്. 600 രൂപ വില വരുന്ന 10 കിലോ മാമ്പഴമാണ് മോഷണം പോയതെന്ന് പഴക്കട ഉടമ നാസർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. കടയ്ക്ക് മുൻപിൽ സ്ഥാപിച്ചിരുന്ന CCTV ദൃശ്യങ്ങളാണ് ഉദ്യോഗസ്ഥനെ കുടുക്കിയത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയാണെന്ന് കാഞ്ഞിരപ്പള്ളി DYSP പറഞ്ഞു.